ഹലോ എവരിവൺ, നമുക്ക് ഇനി എങ്ങനെയാണ് ബേസിക് സ്ലീപ്പ് ഡ്രാഫ്റ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് US 12 സൈസ് ആണ് ചെയ്യണത്. ഇപ്പൊ ഞാൻ സ്ലീവ് ലെങ്ത് 22 1/4 എടുത്തിട്ടുണ്ട്. ക്യാമ്പ് ഹൈറ്റ് 6 ഇഞ്ചസ്, ആം ഹോൾ മെഷർമെന്റ് 15 ഇഞ്ചസ്, ബൈസെപ്സ് 13½ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് പാറ്റേൺ മേക്കിംഗ് ചെയ്യാനുള്ള പ്രൊസീജിയർ കാണിച്ചു തരാം. ഫസ്റ്റ് A to B സ്ലീവ് ലെങ്ത് ആണ് 22 1/4. എ ബിന് ലേബിൾ ചെയ്യാം. സെക്കൻഡ് A to C ക്യാപ് ഹൈറ്റ് ആണ് 6 ഇഞ്ചസ്. എയിലിരുന്ന് സി 6 ഇഞ്ചസ്. നെക്സ്റ്റ് C to D ആണ് 1/2 ഓഫ് C to B മെഷർമെന്റ്. സിയിലിരുന്ന് ബിയുടെ മെഷർമെന്റ് നോക്കുക, അതിന്റെ കറക്റ്റ് സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യുക, അതാണ് ഡി. D to D' 3/4 ഇഞ്ച്. ഓക്കെ, അപ്പൊ ഡിയിലിരുന്ന് മുകളിലേക്ക് 3/4 ഇഞ്ചസ് മാർക്ക് ചെയ്യുക, അതാണ് ഡി ഡാഷ്. ഇനി നമുക്ക് സ്ക്വയർ ലൈൻസ് ഫ്രം എ ഡി ഡാഷ് ആൻഡ് ബി. നമുക്ക് രണ്ട് സൈഡും, നമുക്ക് സ്കേർട്ടിൽ ചെയ്തതുപോലെ തന്നെ രണ്ട് സൈഡും സ്ക്വയർ ഔട്ട് ചെയ്യാം. മെഷർമെന്റ്സ് ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന്, ഇത് ഒരു ഗൈഡ് ലൈൻ ആണ്. അപ്പൊ കുറച്ച് ലെങ്തി ആയിട്ട് തന്നെ വരച്ചാലും പ്രശ്നമില്ല, ലൈറ്റ് ആയിട്ട് വരയ്ക്കാം. ഇവിടെ ഡി ഡാഷിൽ എന്താ ചെയ്യേണ്ടത്? ഡിയിൽ ഇരുന്നല്ല. ഓക്കെ, അപ്പൊ ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ആം ഹോൾ മെഷർമെന്റ് ആണ്. നമ്മുടെ ഫ്രണ്ട് ബോഡീസിന്റെയും ബാക്ക് ബോഡീസിന്റെയും മെഷർമെന്റ് എടുത്തിട്ട് നമുക്ക് എനിക്ക് കിട്ടിയത് 15 ഇഞ്ചസ് ആണ്. അപ്പൊ 15 ഇഞ്ചസ് ആണ് നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോണം. അപ്പൊ ആം ഹോൾ മെഷർമെന്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് C to E കണ്ടുപിടിക്കാം. C to E എന്ന് പറയുന്നത് 1/2 ഓഫ് ബൈസെപ്സ് മെഷർമെന്റ്. അപ്പൊ 13½ ആണ്. 13½ 1/2 എത്രയാണ്? 6 3/4. ഓക്കെ, അപ്പൊ ഇവിടെ ഇരുന്ന് സിയിലിരുന്ന് 6 3/4ഉം രണ്ട് സൈഡും 6 3/4 മാർക്ക് ചെയ്യുക. C to E ആൻഡ് C to F. ഇനി നമുക്ക് എയിലിരുന്ന് എഫിലേക്കും എയിലിരുന്ന് ഇയിലേക്കും ഒരു ലൈൻ കണക്ടിങ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനുള്ളത് C to F ഉം C to E ഉം ഈക്വൽ ആണെന്ന് നോക്കുക. അപ്പൊ നമ്മൾ ആദ്യം തന്നെ മെഷർ ചെയ്യുമ്പോൾ തന്നെ കൺഫേം ചെയ്യുക, ഇതും 6 3/4, ഇതും 6 3/4 ആണോന്ന് കൺഫേം ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഈ എയിലിരുന്ന് ഇ, അതേപോലത്തെ എയിലിരുന്ന് എഫ്, ഇതിന്റെ മെഷർമെന്റ് നോക്കാം. ഇപ്പൊ നമുക്ക് 9 1/4 ആ കിട്ടണം അല്ലേ. ഇത് ഈക്വൽ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഈക്വൽ 4 പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആ ഡിവൈഡ് ചെയ്ത പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് B to O ആൻഡ് B to P. ഓക്കെ, B to O ആൻഡ് B to P എന്ന് പറയുന്നത് C to E എത്രയാണ് മെഷർ ചെയ്തോ അതിന്റെ -2 ഇഞ്ചസ്. ഇവിടെ 6 3/4 ആണ്, അപ്പൊ -2 ഇഞ്ചസ് 4 3/4. ഓക്കെ, അപ്പൊ ഇവിടെ ഇരുന്ന് 4 3/4 അതേപോലെ ലെഫ്റ്റ് സൈഡും 4 3/4 മാർക്ക് ചെയ്യാം. അപ്പൊ O to B to O ആൻഡ് B to P നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇയിലിരുന്ന് ഒ
join chaya. Adipala F il irunnu P attach chaya. Okay? Idu namakku basic aayittulla oru box kitti. Ini namakku sleeve inde curve kittanam. Adine venditana namu ipo cheyyan povanathu. Okay? Idu namakku ipo kittiya points namakku onnu measure mark cheyidale G H K L M N इदानी ये पॉइंट्स ने मार्क चेदी टुंडे ये रेंड पॉइंट्स में बरेना दे I N J ओके इनी नमः चाहिए आने लगे ये कर्व नमक स्लीव लो एक कर्व वाले कन अदिने मेंडी टुला दान अपन इंगल डे नोट्स ले लेती टुंडागो G in 3/8 inches इन्हें नो चले इदिन डागत करेक्ट स्क्वायर डाउन जाए नम G in 3/8 inches ओके इंगेने वर मार्किंग जाया, ओके? इन्हें आड़े तो हेच ने बराए ना दे, हेच आउट 3/16 inches. इन्हें आड़े तो के आउट 5/8 inches. इधे एल्लम करेक्ट स्क्वायर आउट से इधर ही करना, ओके? आदो बोल देंगे नेक्स्ट साइड एल आउट 3/4 inches. M out 3/16 inches. N in 1/2 inches. Okay, अपन नमक इंगेना पोरते एक महते एक गुडी कुछ पॉइंट्स गेटी टुंडाओ. इधे एल्ला मिनी कनेक्ट चेयना. E लरना G. G लरना H. H लरना K. K लर्न A, A लर्न L, L लर्न M, M लर्न N. Okay? अपन नमक ये पर basic sleeve ready आई. Okay? अपन ये नहीं नमक चाहिए आने लगे. नमक sleeve ले रेंड टाइप अंडर. Dart sleeve, dartless sleeve. नमे पर चाहिए जी किन्ह द dartless basic sleeve आना. अब इधर डार्ट स्लीव चेरी कुछ चेंजस अद नोक ओके नमुक इंपान आर टी पर मेषरमेंट कूड़ी आड मैं डार्ट स्लीव कदा नोक डी आर मेषरमेंट नाम नोक आर टी पर वन हाफ ऑफ आर टू डी अब फस्ट नमक आर् एवड़ा कंपिड़े अमुक फस्ट वन जे परे जे पर वन बै फोर इंच और पॉइंट मार्क जस्ट वन बै फोर ओके डॉटेड लाइन्स वरकने इवे वन बै फोर अगत ई लेंत नमुक पुत और पॉइंट वन बै फोर आक ओके आर् ओके डॉटेड लाइन्स वच्चिट्टाण मार्क चेय्यणम ओके चेरिय वेरियेशन कोडुत्तु कझिंजाल नमुक ओरे पाटेर्निल रेंडु स्लीव नमुक एडुक्कान पट्टुम ओके इनी नम्म चेय्येंडत डी टू आर मेषरमेंट नोक सिक्स एंड हाफ अदिन्टे हाफ करेक्ट थ्री वन बै फोर मार्क चेय्या इदान नम्मुडे टी ओके इनी चेय्येंडत नमुक्क आरिल इरुन्न वण इंच स्थानत्तेक्क ओरु पॉइंट मार्क चेय्या मार्किंग मात्रम चेय्ता मति ഇപ്പോ r to t നമുക്ക് എത്രയാണ് മെഷർ ചെയ്യുക 3 1/4 അപ്പോൾ t ലിരുന്ന നമുക്ക് പുതിയതായിട്ട് ചെയ്ത പോയിന്റും 3 1/4 ഉണ്ടോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ എവിടെയാണ് 1/4 വന്നോ അവിടെ മാർക്ക് ചെയ്യുക ഓക്കേ ഇനി അത് അറ്റാച്ച് ചെയ്യുക ഈ പോയിന്റ് ആണ് നമ്മുടെ u ഓക്കേ
डॉटेड लाइन्स अटैच किया। ये ओल इरुन्न उल्लिलेक्क मार्क चेयत पॉइंट इन्टे पेर आण वी। अप्पो वी इल इरुन्न नान परंजु इविडे 1 इंच ताल्ते इरिक्कुन्नत कोंड इविडेयुम 1 इंच नमुक्क ताल्ते इरक्कणम अल्ले। ई पॉइंट आण नम्मुडे डब्ल्यू। ओके इनि नमुक्क एंता चेयेंडे इविडे 3 बाय 4 इंच उल्लिलेक्क केट्टि अल्ले। अब इवड़े इरुन्न 3 4 इंचेस पुरत्तेक्क एडुक्कणम 3 बाय 4 इंचेस। ई पॉइंट आण नम्मुडे एक्स। इनि डब्ल्यू इल इरुन्न इप्पो नींगा पुरत्तेक्क इट्टिरिक्कुन्न पॉइंटिलेक्क डॉटेड लाइन्स अटाच चेय्या। ओके इनि एस इल इरुन्न एक्स इलेक्क अटाच चेय्या। ओके डॉटेड लाइन्स शेप डॉटेड स्लीव नॉर्मल शेप बेसिक स्लीव यूस अब नमुक और पैटर्न तेने डॉट स्लीव एंड डॉटलेस स्लीव रेंडु अब नमुक कॉपी एड़ता मे नॉर्मल स्लीव सेपरेट कॉपी डॉटेड स्लीव सेपरेट कॉपी अब नमुक रेंडु स्लीविल प्रत्येक यूस നമുക്ക് ഡിസൈൻ വേരിയേഷൻ ചെയ്യുമ്പോൾ ആവശ്യം വരും അപ്പോൾ രണ്ട് പാറ്റേണിന്റെ ടെംപ്ലേറ്റ്സും എടുത്തു വെച്ചെങ്കിൽ ഇനി ഫർദർ ഡിസൈൻസ് വേരിയേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഓക്കേ ഇനി നമുക്ക് എങ്ങനെയാണ് ബോർഡർ വരയ്ക്കുന്നത് ബോർഡർ കാണിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഈ പ്ലെയിൻ ആയിട്ട് ഞാൻ വരച്ച സംഭവത്തിൽ ഒരു കളറും ഈ ഡോട്ടഡ് ലൈൻസ് വരച്ച സംഭവത്തിൽ വേറൊരു കളറും കൂടി കോപ്പി ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് രണ്ട് സ്ലീവിന്റെയും ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും। ओके थैंक यू।